ഒരു നെഗറ്റീവ് വീഡിയോ ഇട്ടു, അപ്പൊ ഇനി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണ്ടേ? അപ്പോ അതിൽ 20 പോയിന്റ് കിട്ടി. ഇനി നമുക്ക് കിട്ടുന്ന 50 പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ന്യൂ സ്കേലപ്പ് വിസ വന്നതോടുകൂടി തന്നെ ഈ പറഞ്ഞ എംപ്ലോയീസിനെല്ലാം നാട്ടിൽ നിന്ന് അവരുടെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ് ഗണ സ്വന്തം ഓഫീഷ്യൽ ലൈവ്. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തമ്മിലെ കണ്ട പോലെ തന്നെ ഒരു നെഗറ്റീവ് വീഡിയോ ഇട്ടു, അപ്പോൾ ഇനി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ന്യൂ സ്കേലപ്പ് വിസ, നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ വർഷം സ്പ്രിംഗിൽ വരാൻ പോകുന്ന ഒരു വിസേനെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് പേർക്ക് യു കെയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വിസയാണ്. പക്ഷെ അത് എങ്ങനെ എന്തൊക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞുതരാം. എല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് കാണണം. ഇതിൻ്റെ പേരിലും പുതിയ തരത്തിലുള്ള തട്ടിപ്പുകൾ വരാനുള്ള വളരെയധികം ചാൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെല്ലേക്കണം, എനേബിൾ ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പോവാം, നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും വരിക, എല്ലാവരും വന്നു എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിർബന്ധമായിട്ട് പറയണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്ക്ലെയിമറാണ്, ഞാനൊരു ഇമിഗ്രേഷൻ സോളിസിറ്ററോ അഡ്വൈസറോ ഒന്നുമല്ല. ഇത് UK ഗവൺമെൻറ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും ഇല്ലെങ്കിൽ പല വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് നിങ്ങൾക്ക് മുന്നിലോട്ട് കൊണ്ടുവരുന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് നിങ്ങളുടെ രീതിയിൽ അത് മനസ്സിലാക്കി ചെക്ക് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കുറച്ചും കൂടി ഇതിൻ്റെ വിസ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സോളിസിറ്ററിനെ സമീപിക്കണം. ഒരു സോളിസിറ്ററിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാവുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അല്ലേ? അപ്പോൾ ഇന്ന് ന്യൂ സ്കേലപ്പ് വിസേനെ കുറിച്ചുള്ളതാണ്. സ്പ്രിംഗിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അതായത് ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങൾക്കിടയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വിസേനെ കുറിച്ചാണ് പറയുന്നത്. ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ പണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നാൽ കേട്ടോ, അധികം വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം എന്താണ് ഈ സ്കേലപ്പ് വിസ എന്നുള്ളത്. അപ്പോൾ ഈ ന്യൂ സ്കേലപ്പ് വിസ അത് എയിം ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെയാണ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരെല്ലാം UKയിലേക്ക് എത്തിക്കാനുള്ള ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ UKയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിസ സ്കീമാണ് ന്യൂ സ്കേലപ്പ് വിസ. ഇനി രണ്ടാമത്തെ ഡൗട്ട്, ഈ ഒരു വിസ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്കേലപ്പ് കമ്പനികൾ തന്നെ വിചാരിക്കണം. അപ്പോൾ ഇതെന്താണ് സ്കേലപ്പ് കമ്പനി എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ സ്കേലപ്പ് കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ, അവർ അവരുടെ ആനുവൽ ഗ്രോത്ത് 20% ആയിരിക്കണം, 20% ടേൺ ഓവർ അവർക്ക് ഉണ്ടായിരിക്കണം ആനുവൽ. ഓക്കെ, അതുപോലെ എംപ്ലോയി നമ്പേഴ്സ് ഓവർ ദ പാസ്റ്റ് 3 ഇയേഴ്സിൽ കമ്പനി മസ്റ്റ് ഹാവ് എംപ്ലോയിഡ് അറ്റ് ലീസ്റ്റ് 10 പീപ്പിൾ, അതായത് 10 ആൾക്കെങ്കിലും ഇവർ ലാസ്റ്റ് 3 ഇയേഴ്സിനകത്ത് പണി കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആ പണിയല്ല, ജോലി കൊടുത്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കമ്പനികളുടെയാണ് ഇവർ സ്കേലപ്പ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ധാരണ മനസ്സിലായിട്ടുണ്ടാവും. ഹൗ മെനി സ്കേലപ്പ് കമ്പനീസ് ആർ ദർ ഇൻ ദ UK എന്നുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് സ്കേലപ്പ് കമ്പനീസ് എത്ര എണ്ണം ഉണ്ട് നോക്കണ്ടേ, കാരണം ഈ വിസയൊക്കെ തരുന്നത് നമുക്ക് എല്ലാവർക്കും വരാനുള്ള, ഇല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വരാനുള്ള അത്രയ്ക്കും വിസകൾ കിട്ടാനുണ്ടോ ഇല്ലെങ്കിൽ അത്രയും കമ്പനീസ് ഉണ്ടോ എന്നാണ് പറയുന്നത്. ഏകദേശം ദേവർ 33,860 സ്കേലപ്പ് കമ്പനീസ് ഇൻ ദ UK എന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ, കൂടുതൽ അപ്ഡേറ്റ്സും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം 33,860 സ്കേലപ്പ് കമ്പനീസ് ഉണ്ട് എന്നാണ് പറയുന്നത് UKയിൽ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ടൊരു ലഡു ചിലപ്പോൾ പൊട്ടിയേക്കാം. ഓക്കെ, ഇനി നമ്മുടെ കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ, എങ്ങനെ ഈ സ്കേലപ്പ് കമ്പനീസിനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ യു ക്യാൻ സെർച്ച് ബൈ എ സെക്ടർ, ലൊക്കേഷൻ ആൻഡ് കമ്പനി സൈസ് ഓൺ ദ സ്കേലപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റ്സ്. അത് എനിക്ക് അധികം വൈകാതെ തന്നെ UK ഗവൺമെൻറ് തന്നെ പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഷോർട്ടേജ്, ഇപ്പോൾ സർട്ടിഫൈഡ് എംപ്ലോയർ ലിസ്റ്റ് പോലെ തന്നെ UK ഗവൺമെൻറ് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സെക്ടർ വൈസ് സെക്ടറായിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ഫീൽഡിൽ നിന്നാണോ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കേലപ്പ് കമ്പനീനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. UKയിൽ ഞാൻ പറഞ്ഞില്ലേ 33,860 എങ്ങാണ്ടാണ് സ്കേലപ്പ് കമ്പനീസ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സെക്ടർ ഉള്ളത് കിട്ടാതിരിക്കില്ലല്ലോ, പക്ഷേ കുറച്ച് പണിയുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു സോളിസിറ്ററിൻ്റെ സഹായം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിന് പുതിയ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഞാൻ തന്നെ വീഡിയോസ് ചെയ്യും. ഇനി എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, UKയിൽ നമ്മുടെ
പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന വിസകളെല്ലാം അവർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ത്രൂ ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 70 പോയിന്റ് നിർബന്ധമാണ് ഈ സ്കെയിൽ വിസ നേടിയെടുക്കാനും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനൊക്കെയാണ് നമുക്ക് 70 പോയിന്റ് കിട്ടുക നോക്കണ്ടേ, നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് വേണം. അതിനൊന്നില്ലെങ്കിൽ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്, IELTS എടുക്കാം, ഇല്ലെങ്കിൽ ECCTIS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, UK NARIC, മുന്നേ UK NARIC എന്ന് പറഞ്ഞാൽ PCCTIS എന്നാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കമ്പയർ ചെയ്യാം, UKയിലെ ഒരു ഡിഗ്രിയുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ടോ, അതിന് എത്ര ക്രെഡിറ്റ്സ് കാര്യങ്ങളെല്ലാം അതിനെങ്ങനെയാണെന്നുള്ളത് രീതിയിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനായിട്ടാവും. ഇതിൻ്റെ സർവീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ, നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലാംഗ്വേജ് പ്രൊഫഷൻസി കിട്ടിക്കഴിഞ്ഞാൽ 10 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിലും ഏകദേശം 1200 something pounds ആണ് നിങ്ങളുടെ അക്കൗണ്ടിൽ 28 days കാണിക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരം ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ശേഷമാണെങ്കിൽ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴത്ത് ഞാൻ വീഡിയോക്കകത്ത് കാണിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കും, എത്രയായിരിക്കും ഇതിൻ്റെ എമൗണ്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ടിൽ. 28 days ആണെന്നറിയാം, പക്ഷേ 1200 something pounds ആണെന്നും എനിക്കതിനൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ 20 പോയിന്റ് കിട്ടി. ഇനി നമുക്ക് കിട്ടുന്ന 50 പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കെയിൽ അപ്പ് എംപ്ലോയേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ ഓഫർ ലെറ്റേഴ്സ് ആണ്. ഈ ഓഫർ ലെറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഫീൽഡിലുള്ള, ഇപ്പോൾ മുന്നെല്ലാം നമുക്ക് പറയാം, നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എംപ്ലോയറിനെ ഇവിടെ സമീപിക്കുമ്പോൾ അവർ നമ്മളെ ഹയർ ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ ഒരു വിസ സ്കീമും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇന്ന ഇന്ന ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ മാത്രം റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇന്ന് ഈ ന്യൂ സ്കെയിലപ്പ് വിസ വന്നതോടുകൂടി തന്നെ ഈ പറഞ്ഞ എംപ്ലോയീസിനെല്ലാം നാട്ടിൽ നിന്ന് അവരുടെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുകയാണ് UK ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ നടന്നേക്കാം. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കണ്ടേ? ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എലിജിബിലിറ്റി നമുക്ക് നോക്കണം. എലിജിബിലിറ്റി സിമ്പിളാണ്, ലാംഗ്വേജ് പ്രൊഫഷൻസി നിങ്ങളുടെ, അതുമാത്രമല്ല നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, സ്കെയിലപ്പ് എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നുള്ള സ്പോൺസർഷിപ്പ് ലെറ്റർ, അതും മാത്രമല്ല 33,000 pounds നിങ്ങൾക്ക് സാലറി ലഭ്യമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഇവിടെ എലിജിബിൾ ആവുള്ളൂ UKയിലേക്ക് വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്യണം. 33,000 pounds തീർച്ചയായിട്ടും കിട്ടും. നല്ല പ്രൊഫഷൻസ്, അതായത് IT ഫീൽഡുകാർ ഒരുപാട് ഒരുപാട് നല്ല പ്രൊഫഷൻസ് നാട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഫഷനിലുള്ള ആൾക്കാർക്കെല്ലാം 33,000 pounds എന്ന് പറഞ്ഞാൽ അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല. നല്ല കമ്പനികൾ ഓഫർ ചെയ്യുന്ന ഒരു നോർമൽ സാലറി പാക്കേജ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കിട്ടില്ല, ഇതൊരു ബാലികേറ മലയാണെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല, പോസിബിളാണ്. ബട്ട് നിങ്ങൾ എത്ര ഇതിനകത്ത് നിങ്ങളുടെ ഒരു പരിശ്രമം, ഇതിലെത്ര നിങ്ങൾ പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഫലം. ഓക്കെ, ഇനി കോമൺ ആയിട്ടുള്ള ഡൗട്ട്, ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തന്നെ നമ്മൾ സ്കെയിലപ്പ് വിസ, ഈ ഒരു വിസ സ്കീം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 5 years വിസയാണ്. നമ്മൾക്ക് ഫസ്റ്റ് എനിക്ക് 2 year 3 year ആണെന്നുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ട്. നമുക്കത് എത്രയും പെട്ടെന്ന് കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റിനകത്ത് വരുന്ന സമയത്ത് ഗവൺമെൻറ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തന്നെ നിങ്ങൾ അതും ഒന്ന് എൻക്വയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എനിക്കൊന്ന് 2 year അതിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യുകയാണോ എന്ന് എനിക്കറിയില്ല. അത് 5 years വിസയാണ്. നിങ്ങൾക്ക് അതിലൂടെ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ നേടിയെടുക്കാനായിട്ടാവുന്ന ഒരു വിസയാണ് ഈ ഒരു സ്കെയിലപ്പ് വിസ. ഇനി ക്യാൻ ഐ സ്വിച്ച് എംപ്ലോയർ വൈൽ ഓൺ എ സ്കെയിലപ്പ് വിസ, അതായത് നിങ്ങൾക്ക് ഈ സ്കെയിലപ്പ് വിസയിൽ വന്ന ശേഷം ഈ എംപ്ലോയറിൻ്റെ അടുത്ത് മാറണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതെ, നിങ്ങൾക്ക് ഇതിനകത്തൊരു 6 months ശേഷം നിങ്ങൾ വന്ന എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മറ്റേത് എംപ്ലോയറിൻ്റെ അടുത്തും. ഓക്കെ, അപ്പോൾ അതിന് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലവും ഈ ഒരു വിസ സ്കീമിനകത്ത് വരുന്നില്ല. ഇതിനകത്തൊരു ചോദ്യം, അടുത്ത ചോദ്യം വരുന്നത് നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിൽ തീർച്ചയായിട്ടും ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് UK ഗവൺമെൻറ്റിൻ്റെ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ 100% കറക്റ്റ് ആവണമെന്നില്ല, പക്ഷേ ഇപ്പോഴത്തെ നിഗമനം അനുസരിച്ചിട്ട്, ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇൻഫർമേഷൻസ്, ഇപ്പോഴത്തെ ഈ വെബ്സൈറ്റുകളുടെ ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു സ്കിൽഡ് വർക്ക് പെർമിറ്റ് പോലെ തന്നെയാണ് ഈ
സ്കെയിൽ അപ്പ് യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫാമിലിയെ കൊണ്ടുവരാനായിട്ടാവുമെന്നാണ് പറയുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ ഗവൺമെന്റ് വെബ്സൈറ്റിനകത്ത് വരുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇത് എപ്പോഴാണ് ഈ സ്കെയിൽ അപ്പ് വിസ ലോഞ്ച് ചെയ്യുന്നത്? ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്പ്രിംഗിലാണ്. അത് ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റിനകത്ത് ഈ ഒരു വിസ ലോഞ്ച് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇതിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യണം കാര്യങ്ങളും എല്ലാം ഇനി വരുന്ന വീഡിയോസിലായിരിക്കും നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ഇൻഫർമേഷൻസ് വരിക. ഇതിപ്പോൾ ജസ്റ്റ് അവരുടെ ഈ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പുറത്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയാണ് നമ്മളിപ്പോൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് എത്ര രൂപയാവും എന്നുള്ള കേസും ഇതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി യു കെ ഗവൺമെൻറ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതിന് എത്ര കോസ്റ്റ് ആവും എന്നുള്ളത്, എന്തായാലും തന്നെ മറ്റ് വിസകളെ പോലെ തന്നെ ഇത് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് യു കെയിലോട്ട് എത്താനായിട്ട് പറ്റുക. ഇപ്പം നമ്മൾക്ക് നിഗമനങ്ങൾ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊരു ക്ലാരിറ്റി വരും, കാരണം ഇപ്പോൾ സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ച് തരാനായിട്ട് യു ഡ്രീംസിന് ആവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുതന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞത്. എല്ലാ ഇൻഫർമേഷൻസും നിങ്ങളൊരു സോളിസിറ്ററുമായിട്ടും കൂടി കൺസൾട്ട് ചെയ്യുക. സോളിസിറ്റേഴ്സിനായിരിക്കും ഇത് ഈ ഒരു ഇമിഗ്രേഷൻ്റെ കേസിൽ കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാവുക. ഒരിക്കലും ഒരു യൂട്യൂബേഴ്സിനും നിങ്ങൾക്ക് ഇമിഗ്രേഷൻ്റെ കേസിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടാവില്ല. ബട്ട് അഡ്വൈസ് തരാനും ചിലപ്പോൾ ചില ഇൻഫർമേഷൻസ് തരാനായിട്ട് പറ്റും. കൂടുതൽ അഡ്വൈസും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ സോളിസിറ്ററിനെ നിങ്ങൾ സമീപിക്കണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കെയിൽ അപ്പ് കമ്പനീസ് ഒരുപാടുണ്ട് യു കെയിൽ. അതേപോലെ തന്നെ നമ്മൾ ഇന്ന പ്രൊഫഷൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആരും, ഇല്ലെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആരും വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞുള്ള സാലറി ക്രൈറ്റീരിയ അതൊരു വലിയൊരു ക്രൈറ്റീരിയ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പോസിബിൾ ആണ്. നിങ്ങളെ പോലുള്ള ഒരുപാട് പേര്, അതായത് 5, 10, 15 വർഷം പല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് ഏജിൻ്റെ കേസും കൂടി ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏജിൻ്റെ കേസും ഇതിനകത്തൊരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. കൂടുതൽ ഇൻഫർമേഷൻസ് എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.